ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ശ്രീ ചിദംബരം ഉൾപ്പെടെയുള്ള സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ 24 കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തുന്നതാണ്. വിപുലമായ പ്രചരണ സംവിധാനങ്ങളാണ് ഇത്തവണ പ്രചരണ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ LDFന് അനുകൂലമായ ജനവികാരമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊള്ളയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിനും കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെൻറ്റിനുമെതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇത്തവണ 20-ൽ 20 സീറ്റും UDFന് നേടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ പ്രധാനമായും കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനുമെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ വികാരം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ 10 ഭരണം രാജ്യത്തെ ജനങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നൽകിയ ഒരു ഗ്യാരണ്ടിയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 വർഷം 2 കോടി ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. 10 അതുണ്ടായില്ല. കർഷകരുടെ വരുമാനം 2 വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. കർഷകരിപ്പോഴും സമരത്തിൻ്റെ പാതയിലാണ്. വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് എല്ലാ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം വീതം ഇട്ടുതരുമെന്ന് പറഞ്ഞിട്ട് 10 ഒന്നും സംഭവിച്ചില്ല. 100 സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിച്ച് ഇന്ത്യയെ ഒരു IT ഹബ്ബായി മാറ്റും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒന്നും ഉണ്ടായില്ല. എയിംസ് മാതൃകയിലുള്ള ആശുപത്രികൾ ഇന്ത്യയിലെ ഗ്രാമീണ ജനതയ്ക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി നൽകുമെന്ന് പറഞ്ഞു. വളരെ കുറച്ച് സംസ്ഥാനത്ത് മാത്രമേ അത് ആരംഭിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ 10 കൊണ്ട് നാട്ടിൽ വർഗീയത ആളിക്കത്തിക്കുന്നു എന്നുള്ളതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ, പ്രധാനമന്ത്രി പറഞ്ഞ ഒരു ഗ്യാരണ്ടിയും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തന്നെയുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35% NDAക്ക് കിട്ടിയ വോട്ട് ശതമാനം. 65% വോട്ട് പുറത്തായിരുന്നു. ഇത്തവണ ആ 65% ഒന്നിപ്പിക്കുന്ന ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത്. അതാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരികയാണ്. അപ് കി ബാർ ചാർസോ പാർ എന്നുള്ള ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. വാസ്തവത്തിൽ പ്രധാനമന്ത്രി ഭയപ്പെടുകയാണ്. 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് വാജ്പേയി നടത്തിയ ഒരു പ്രചരണത്തിൻ്റെ മാതൃകയിലാണ് ഇന്ന് BJP പ്രചരണം നടത്തുന്നത്. 2004 എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തിയിട്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. UPയാണ് അധികാരത്തിൽ വന്നത്. അതുപോലെ ഇത്തവണയും 65% വോട്ട് ഒരുമിച്ച് സമാഹരിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റും എന്തായാലും NDA മുന്നിൽ എനിക്ക് ലഭിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. തമിഴ്നാട്ടിൽ UDFന് കോൺഗ്രസിനും DMKക്കും അനുകൂലമായ സ്ഥിതിയാണ്. 40 കിട്ടുമെന്ന്. കർണാടകത്തിൽ കഴിഞ്ഞാണ് 1 ഉള്ളായിരുന്നു. ഇത്തവണ 20-ൽ 20 സീറ്റുകൾ ലഭിക്കും. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള എനിക്കാണ് ചുമതലയുള്ളത്. അവിടെ കഴിഞ്ഞവണ കോൺഗ്രസിന് 1 ഇത്തവണ കോൺഗ്രസും NCPയും ശിവസേനയും ചേർന്നുള്ള മഹാവികാസ് അഘാടിക്ക് 40 സീറ്റിൽ കൂടുതൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്.
തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 3 സീറ്റായിരുന്നു, ഇത്തവണ അത് 10 സീറ്റിൽ ലഭിക്കും. രാജസ്ഥാനിലെ സാഹചര്യങ്ങൾ മാറുന്നു, അവിടെയും നല്ല മുന്നേറ്റം ഉണ്ടാക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും മധ്യപ്രദേശിലും നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുണ്ടാകും. ബംഗാളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർക്കും കോൺഗ്രസും സി പി എമ്മും ചേർന്നുള്ള മുന്നണിക്കും ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയും. ബീഹാറിൽ പകുതിയിലേറെ സീറ്റ് മുന്നണി ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതി ബില്ല്, ആ നിയമം പിൻവലിക്കും. ഞങ്ങൾ ആ നിയമം ഇല്ലാതാക്കാനുള്ള നടപടിയെടുക്കും. അതുപോലെ തന്നെ നിരവധി കരി നിയമങ്ങൾ, ആർട്ടിക്കിൾ 370, പൗരത്വ നിയമ ഭേദഗതി, യൂണിഫോം സിവിൽ കോഡ് തുടങ്ങിയിട്ടുള്ള കരി നിയമങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നരേന്ദ്രമോദി ഗവൺമെൻറ് ജനവിരുദ്ധമായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുത്തും. കർഷകർ, യുവാക്കൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ, തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്യാരണ്ടി നടപ്പാക്കും. ചുരുക്കത്തിൽ, ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മോഡിയുടെ പ്രചരണങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ കോലാഹലങ്ങളും കൊണ്ടാണ് ഇത് ആളുകൾ അറിയാതെ പോകുന്നത്.